നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ എത്ര വലിയ മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെയൊക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ഒരു പാത്രത്തിലോട് നമുക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ആഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ വാട്ടർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ട് നമ്മൾ ചൂടാക്കിയിട്ടുള്ള ആ ഒരു വെള്ളമൊന്നുമല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ കാപ്പിപ്പൊടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് തേയിലപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കോഫി പൗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോഫി പൗർ വളരെയധികം നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോഫി പൗഡർ. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് തേയിലപ്പൊടി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തേയിലപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 3/4 ഗ്ലാസോ ആകത്തക്ക രീതിയിൽ വേണം നിങ്ങൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക, എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഓയിൽ റെഡിയാക്കി എടുക്കണം. നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു അടിപൊളി ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് വെളിച്ചെണ്ണയാണ്. അതോടൊപ്പം നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഹെയർ ഓയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ ഓയിലിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ എന്താ ഡബിൾ ബോയിൽ മെത്തേഡ് വഴിയായിട്ടാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഈ ഒരു ഓയിൽ റെഡിയാക്കി എടുക്കരുതെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിന് പുറത്ത് വച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഉലുവയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഓയിലാണ് നമുക്ക് ഈ ഒരു പാക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു ഹെയർ ഓയില് നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാക്കിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലുമായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെയറിലോട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലുമായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ടൈം എടുത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെയർ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം താളി അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഷാമ്പൂസിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഷാമ്പു നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിലൊരു 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും. ജസ്റ്റ് ഒരു 2 വീക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എങ്കിലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.